Hello guys, welcome SNF Creation and Style. Today I'm sharing with you apron making the paisa chelavillada namukku ingane or kitchen apron undakkam ennalladana idu appo undakkan thalpariyulla oru mathram kandavare thalpariyillatha oru verde kanda samayam kalayenda pinne old pantukal recycle cheyina oru vaadu videos njan edirittittundayirunnu appo adum thanne thalpariyulla avarku kandittu commentukal arikkam like idam baaki ningala friends ne family kokke share cheyidukka. അപ്പോൾ ഇതിൽ പഴയ പാൻ്റ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തു. പിന്നെ അതിന് നമ്മൾ ഒരു സൈഡ് മാത്രം റിമൂവ് ചെയ്യണം, രണ്ട് കാല് ഉള്ളതിൽ റിമൂവ് ചെയ്യണം. അപ്പോൾ പോക്കറ്റൊക്കെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിന് പോക്കറ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, നല്ല രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ആയതുകൊണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പാൻ്റിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തു, അതായത് തുന്നഴിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ബാക്ക് പോക്കറ്റിൻ്റെ രണ്ട് സൈഡും കൂടിയുള്ള ഭാഗം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് വേണ്ട പാറ്റേൺ ആദ്യമേ ഫിറ്റ് ആക്കാൻ പറ്റും. ഇനി ഒന്നുകിൽ നമുക്ക് ഇത് ഇത്രയും വൈഡായിട്ട് ഇതിൻ്റെ അടിഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല, ഇതേപോലെ വൈഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിർത്തിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പാൻറ്റിൻ്റെ ഒരു ആപ്രൺ ആണിത്. ഇത് നല്ല വലിയ ബാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നും എടുക്കാതെ തന്നെ വേഗം പരിപാടി ചെയ്തു. അപ്പോൾ ഒരു സ്യൂട്ടിൻ്റെ ബാക്കി വന്ന ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് പട്ടയും പോക്കറ്റും വെച്ചിട്ടുള്ളത്. പിന്നെ ഈ വൈഡ് നെക്കിൻ്റെ ഭാഗം 8.5 ഇഞ്ചാണ് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡ് എടുത്തിട്ടുള്ളത് അല്ല, നമ്മൾ നെക്കിലിടുന്ന ആ പാർട്ടുണ്ടല്ലോ അത് 24 ഇഞ്ചാണ് ഉള്ളത്. പിന്നെ ഒരു ചെറിയ പോക്കറ്റും, പോക്കറ്റൊന്നും ഉപയോഗം ഉണ്ടാവില്ല, എന്നാലും അത് വെച്ചെന്ന് മാത്രം, വെറുതെ ഒരു സ്റ്റൈലിന്. സ്ഥിരമായിട്ട് ഇങ്ങനെ ജീനോട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊരു ചെറിയ ബാൻഡ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇതിനെനിക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, മക്കളാരും ഉപയോഗിക്കില്ല. പിന്നെ ഒന്നുകിൽ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാതെ കട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഉപയോഗിക്കുന്ന സംഭവത്തിനാണ് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു, ജസ്റ്റ് 5 മിനിറ്റ് പോലും അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇനി നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള പാൻറ്റിൻ്റെ മോഡലാണിത്. അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് എത്രയാണോ വിടുത്ത് നമുക്ക് നെക്കിൽ വേണ്ടത് അത് അടയാളപ്പെടുത്തുക, എന്നിട്ട് അടിഭാഗവും കട്ട് ചെയ്യുക. അപ്പോൾ നെക്കിന് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒക്കെ എടുക്കുക. ഫോൾഡ് ചെയ്തിട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ, എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഭാഗം സെൻറ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് വള്ളി വേണമല്ലോ, അത് രണ്ടും വെക്കാനുള്ള സ്ഥലമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. ഇത് എക്സ്ട്രാ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അത് നമുക്ക് അതിന് കയറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വള്ളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു പീസ് അവിടെ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ആദ്യം വെട്ടി വെച്ചതിനനുസരിച്ച് പാക്കറ്റ് രണ്ട് പോക്കറ്റും കൂടി ചേരുന്ന ഭാഗത്ത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമ്മൾ കർവായിട്ട് വെട്ടിയെടുത്തില്ലേ, അതായത് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ലേഡീസ് ബാബാസൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതത്തെ അതേ മെത്തേഡിനാണ് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനുശേഷം നമ്മൾ ഒന്നുകിൽ സൈഡ് ഇങ്ങനെ ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കുക, ഈ ഫോൾഡ് കർവായിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബയാസ് പീസ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചടിച്ചു കൊടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തിനല്ലാത്തതുകൊണ്ട്, ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതുകൊണ്ട് ഞാൻ ബയാസ് ഒന്നും വെച്ച് ഭംഗിയാക്കിയിട്ടില്ല. അപ്പോൾ ബയാസ് വെച്ചാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ചെരിച്ച് വെട്ടിയ പീസാണ് ബയാസ് പീസായിട്ട് നമ്മൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഈ ഡ്രസ്സിന് ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ജസ്റ്റ് മടക്കി സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലെ കയറും നെക്കിൻ്റെ ഭാഗത്ത് ഇടാനുള്ളതൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് ശരിക്കും അയൺ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇത് ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ട് പോയിന്ന് മാത്രം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗവും ത്രെഡൊന്നും പുറത്തേക്ക് പോരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗത്താണ് ഫസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് ശരിക്കും നമ്മൾ വെച്ച് നോക്കിയിട്ട് അളവെടുക്കുകയാണ് നല്ലത്.
ഇത് അങ്ങനെ വെച്ച് നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് അളവെടുത്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് എത്ര ഉയരത്തിൽ വേണം എന്ന് കണക്കാക്കിയിട്ട് എടുക്കണം. ഞാൻ ഉപയോഗിക്കുന്നതിന് 24 അതിൻ്റെ നീളം, അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെയുള്ള നീളമാണത്. ഇതാ ഇതിൻ്റെ നീളമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ബാക്കിൽ കയറ് ആ കോർണറായിട്ടുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രണിൻ്റെ പരിപാടി തീരുന്നു. ഇനി ഇത്തിരിയും മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോക്കറ്റൊക്കെ വെച്ച് ഒന്നുകൂടെ അടിപൊളിയാക്കാം. ഇതിപ്പോൾ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം എന്ന് മാത്രം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത്രയും സമയം നമ്മളെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.